മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയായ 142 അടിയിലും മുകളിലാണ് ഇപ്പോഴുള്ളത്. സ്പിൽവേയിലെ 13 ഷട്ടറുകളിലൂടെയും വെള്ളം വൻതോതിൽ പെരിയാറിലേക്ക് ഒഴുകുകയാണ്. പെരിയാറിലെ ജലനിരപ്പ് വൻതോതിൽ ഉയരും. ഇപ്പോൾ മുല്ലപ്പെരിയാർ സ്പിൽവേകളിൽ നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. കേരളം ഏറെ സമ്മർദ്ദം ചെലുത്തിയതിനു ശേഷം ഇപ്പോൾ വെള്ളം കൂടുതലായി ഒഴുക്കിവിടാൻ തമിഴ്നാട് തയ്യാറായിരിക്കുകയാണ്. കേന്ദ്രത്തോടക്കം കേരളം ഇടപെടൽ ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി തമിഴ്നാട് ചീഫ് സെക്രട്ടറിയുമായി ഈ വിഷയം സംസാരിച്ചിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിയെ വിവരം ബോധിപ്പിച്ചിരുന്നു. ഏറെ മണിക്കൂറുകളിലെ ആശങ്കകൾക്കൊടുവിൽ ഇപ്പോൾ കൂടുതൽ വെള്ളം തമിഴ്നാട് മുല്ലപ്പെരിയാറിലെ ഷട്ടറുകളിലൂടെ ഒഴുക്കിവിടുകയാണ്. പ്രളയബാധിത മേഖലകളിൽ, പ്രളയ സമതലങ്ങളിൽ ആശങ്കയുടെ മണിക്കൂറുകളാണ്. അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ മുല്ലപ്പെരിയാർ സ്പിൽവേയിലൂടെയുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. ശക്തമായ ജലമൊഴുക്ക് സ്പിൽവേയിലൂടെ നമുക്ക് കാണാൻ കഴിയും. 142 അടി റെക്കോർഡ് ജലനിരപ്പാണ് മുല്ലപ്പെരിയാറിൽ രേഖപ്പെടുത്തിയത്. തുടർന്ന് തമിഴ്നാട് കൂടുതൽ വെള്ളമൊഴുക്കിവിടാൻ ഇന്ന് തയ്യാറായിരുന്നില്ല. കേരളം വലിയ ഇടപെടലാണ് ഇതിനായി നടത്തിയത്. കേരള മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി ഇക്കാര്യം സംസാരിച്ചു. കേന്ദ്രത്തോട് കേരളം ഇടപെടൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയോടും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോടും കേരളം ഇടപെടൽ ആവശ്യപ്പെട്ടു. ഒടുവിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി തമിഴ്നാട് ചീഫ് സെക്രട്ടറിയുമായി വിഷയം സംസാരിച്ചു. ഏറ്റവും ഒടുവിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി കൂടുതൽ വെള്ളം 13 സ്പിൽവേയിലൂടെയും തമിഴ്നാട് ഒഴുക്കിവിടുകയാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല. കൂടുതൽ വെള്ളം മുല്ലപ്പെരിയാറിലൂടെ ഒഴുക്കിവിട്ടതോടെ വണ്ടിപ്പെരിയാർ അടക്കമുള്ള പ്രളയബാധിത മേഖലകൾ ഇപ്പോൾ കൂടുതൽ വെള്ളം ഒഴുകുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.